ചട്ടിയിൽ കാഴ്ച നിൽക്കുന്ന മാവ് ഉണ്ടോ? ചാമ്പ ഉണ്ടോ? നിറഞ്ഞു കൂട്ടി നിൽക്കുക. ഓറഞ്ച്, നോനി ഫ്രൂട്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് നല്ല രീതിയിൽ കായ്ക്കാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ നമ്മൾ ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതുപോലെ അതിന് വെള്ളം കൊടുക്കുന്നത് ഏതളവിൽ കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ചട്ടിയിൽ മാവ് കായ്ച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണേ. അതെങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നത് ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. കണ്ടോ, നമുക്കിപ്പം ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയൊക്കെ തൈകൾ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമൊക്കെ നഴ്സറികളിൽ നമുക്ക് കിട്ടും. അത് നല്ല ഫ്രൂട്ട്സുകൾ കായ്ക്കുന്ന ഓൾ സീസൺ മാവുകളൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടും. അതുപോലെ ചാമ്പ, ഇത് കണ്ടില്ലേ, തായ്ലൻഡ് ചാമ്പയാണേ. ഇപ്പോൾ കിട്ടുന്ന മാവുകളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെയാണ്. പിന്നെ അതിന് നമ്മൾ കൊടുക്കേണ്ട ചെറിയ വളങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ട് കുഴിച്ച് വെച്ച് മാത്രം ചെയ്താൽ നമ്മുടെ മാവോ പ്ലാവോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഒന്നും തന്നെ കായ്ക്കത്തില്ല. ഇപ്പം ഇപ്പം നമുക്ക് കിട്ടുന്നതായ കവറുകളിലാണ് നമുക്ക് നഴ്സറികളിൽ നിന്ന് മാവിൻ്റെ ആണെങ്കിലും ഒരു തൈ കിട്ടുന്നത്, ബഡ് ചെയ്തത് അല്ലെ ഗ്രാഫ്റ്റ് ചെയ്തത്. അതിനെ കൊണ്ട് നമ്മൾ നല്ല പൊട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി അതിനെ ചട്ടിയിൽ നമുക്ക് കുഴിച്ച് വയ്ക്കാം, അതുപോലെ നിലത്ത് ഡയറക്റ്റും വയ്ക്കാം. അപ്പം എന്തായാലും നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ വെക്കാൻ. സ്ഥലക്കുറവുള്ളവർക്ക് നമുക്ക് 18 ഇഞ്ച് സൈസ് പോട്ടിലൊക്കെ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണേ. അതുപോലെ ബാൽക്കണിയിൽ വയ്ക്കാം, ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ മാവിൻ്റെ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മാങ്ങ പറിക്കാൻ പറ്റും. പിന്നെ മാവിൻ്റെ കാര്യത്തിൽ ആ മാവ് കിളിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അതിന് ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്തോ അതിന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ. ആ നാമ്പൊക്കെ ഒന്ന് നുള്ളിക്കൊടുത്താൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പടർന്നു വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിൽ കൈയെത്തി ഇങ്ങനെ മാങ്ങ പറിക്കാൻ പറ്റും. അതാണ് ഏറ്റവും നമ്മൾ ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഗുണം. അപ്പോൾ ആ മാവ് പടരണം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാതെ അതൊന്ന് പടർന്ന് പന്തലിച്ച് അപ്പോൾ അതിൻ്റെ തായ്തണ്ടിലൊക്കെ നല്ല രീതിയിൽ വെയിൽ കൊള്ളണം. എന്നാലേ മാവ് പൂക്കത്തുള്ളേ. പ്രത്യേകിച്ച് കണ്ട ഇതുപോലെ മാവിൻ്റെ ഈ തണ്ടിലോട്ട് വെയിലടിക്കണം. വെയിൽ കൊണ്ടാലാണ് മാവ് പെട്ടെന്ന് പൂക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം ഇതിൻ്റെ തണ്ടിലോട്ട് വെയിലടിക്കുന്നുണ്ടോ അതോ ഇലകളെല്ലാം കൂടെ വന്ന് മൂടി നിൽക്കുവാണോ എന്നൊക്കെ നോക്കണേ. അപ്പോൾ തണ്ടിൽ വെയിലടിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ, തൈത്തണ്ടിൽ വെയിലടിക്കുന്നത്. മാവ് വെച്ച് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അതിനൊരു മൈക്രോ ഗോൾഡൊക്കെ കൊടുക്കണം. ഞാൻ ആ വീഡിയോ മൈക്രോ ഗോൾഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വളം മേടിക്കുന്ന കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നമുക്ക് ഒരു അര സ്പൂണ് ഒരു 5 ഗ്രാമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു 4 ഗ്രാമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമേ. ചെറിയ ഈ 18 ഇഞ്ച് സൈസ് പോട്ടിലായതുകൊണ്ട് അത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ ചെറിയ അളവിൽ മതി ഈ മൈക്രോ ഗോൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ സെല്ലുകളുടെ വളർച്ചയ്ക്കും ഇതുപോലെ നല്ല സ്ട്രോങ് ആയിരിക്കണം, തണ്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആവാനും കൈഫലമൊക്കെ ഉണ്ടാകാനും ഒക്കെ ഈ മൈക്രോ ഗോൾഡും ആവശ്യമാണേ. മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണേ. അപ്പോൾ 1.5 മാസമാകുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെറാമിയിൽ കൊടുക്കാം. സ്റ്റെറാമിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ വളങ്ങൾ നമുക്ക് കൊടുക്കാം. ആദ്യ സമയങ്ങളിൽ കൂടുതലും നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കണേ. അപ്പോൾ ആ നൈട്രജൻ അടങ്ങിയ വളങ്ങളാകുമ്പോൾ ചെടി നല്ല രീതിയിലൊന്ന് വളർന്നു വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൂക്കാൻ വേണ്ടി അനുവദിക്കരുത്. ഒരു 6 മാസമെങ്കിലും ചെടികൾ നല്ല രീതിയിലൊന്ന് വളരട്ടെ. അപ്പം ആ വളർന്ന് വന്നതിന് ശേഷം നമുക്ക് പൂക്കാൻ വേണ്ടിയുള്ളത് കൊടുക്കാം. അപ്പോൾ ഒരു 7 മാസമാകുമ്പോൾ ഇപ്പോഴത്തെ മാവുകളൊക്കെ മാവാണെങ്കിലും പ്ലാവ് എല്ലാം കായ്ക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ നമുക്കറിയാം സമ്മർ സീസൺ ഈ വേനൽ തുടങ്ങുമ്പോഴാണ്, ഈ ഡിസംബറൊക്കെ ആകുമ്പോഴാണ് മാവ് പ്ലാവ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫ്രൂട്ട്സും കായ് പ്ലാവ് മരങ്ങളൊക്കെ കായ്ക്കുന്നത്. കണ്ടില്ലേ നമ്മുടെ ഓറഞ്ചൊക്കെ ആണെങ്കിൽ കണ്ടോ നിറഞ്ഞ് കായായിട്ട് കിടക്കുന്നുണ്ടോ. ചിക്കു കണ്ടില്ലേ, അതുപോലെ ചാമ്പയാണേലും കണ്ടോ നല്ല ഒത്തിരി അങ്ങ് പൂത്ത് കിടക്കുവാണേ. കാന്ത് പിടിച്ചതുപോലെ പൂക്കോന്ന് പറയത്തില്ലേ, ആ രീതിയിലാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. കണ്ടോ ഫുള്ള് പൂവാ നിറച്ച്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പ്രൂൺ ചെയ്താൽ ഉണ്ടല്ലോ അതിൻ്റെ ആ തണ്ടിലോട്ടൊക്കെ വെയിൽ തട്ടത്തക്ക പോലെ നമ്മളൊന്ന് ആക്കി കൊടുക്കണേ. അതുപോലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കളഞ്ഞ് അടർത്തി കളഞ്ഞാലും കുഴപ്പമില്ല.
ഇതുണ്ടല്ലോ നോനി ഫ്രൂട്ട് ആണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോ ഇതേ പൂവില്ലായിരുന്നു, ഇപ്പൊ ഇതേ കണ്ടോ പൂവായി കണ്ടോ. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പിന്നെ കടല പിണ്ണാക്ക് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മിക്കവാറും ഒന്നര വിട്ട ദിവസങ്ങളിലോ ഡെയിലി വേണേലും കൊടുത്താലും നല്ല ഡൈലൂട്ട് ചെയ്ത് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല, ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടുമേ. അപ്പോൾ ഈ ഡിസംബറൊക്കെ ആകാറാകുമ്പോൾ മാവാണേലും എല്ലാം പൂക്കുന്ന ഒരു സമയമാണല്ലോ, ആ സമയം ആകാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ വെള്ളം കൊടുക്കുന്നത് ഒന്ന് കുറയ്ക്കണം. ചെടി നല്ലപോലെ അതിൻ്റെ ചുവടൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. കണ്ടോ ഇതിൻ്റെ ചുവട് കണ്ടോ, ഇപ്പം ഈ മാവിൻ്റെ ചുവട്ടിൽ ഇച്ചിരി മോയിസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടോ, ഞാൻ രാവിലെ ഇതിന് വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതുപോലെയുള്ളപ്പം അല്ല, ഇത് ഇങ്ങനെയല്ല, ഇതുപോലെ നല്ല ഡ്രൈ ആവണം ചുവട്, നല്ലപോലെ ഉണങ്ങി ഇരിക്കുമ്പം ഉണങ്ങിയിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാനേ. അത് നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചട്ടിലാകുമ്പോൾ ഒത്തിരി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മാവിനത് ക്ഷീണമാകും. അപ്പോൾ എന്തായാലും ഒന്നര വിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമോ ഒക്കെ നനച്ച് കൊടുക്കുക. എന്തായാലും നമ്മൾ ചുവടൊക്കെ ഒന്ന് നോക്കി നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ഒന്നും സ്ട്രെസ്സ് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് മാവിൻ്റെ കാര്യത്തിലൊക്കെ സ്ട്രെസ്സ് നല്ലതായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാവ് പൂക്കാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി കാണിക്കുവേ. അപ്പം നല്ലപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമ്മൾ വെള്ളം കൊടുക്കുക. എപ്പോഴും അങ്ങനെ രാവിലെയും വൈകിട്ടും കൂടെ നനച്ചുകൊണ്ടിരിക്കാതെ. അപ്പം അതിൻ്റെ വളവും കൊടുക്കണേ. ആ വെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് NPK 19:19 ഉണ്ടല്ലോ, അത് നമുക്ക് കൊടുക്കാം. ഇത്ര നാൾ നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കിനി ഇപ്പം പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കാം. ആ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ NPK കൊടുക്കാം. അതും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ തണ്ടിനോട് മാറ്റി ചട്ടിയോട് ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വെള്ളം ആദ്യം നനയ്ക്കണം. ഏതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുൻപും നമ്മൾ ചട്ടിയുടെ ചുവട് ആണെങ്കിലും നനച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അത് തറ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒന്ന് വെള്ളം നനയ്ക്കുന്നത് നല്ലതാണേ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് NPK കൊടുക്കാം. കൂടാതെ രണ്ടാമത് നമുക്ക് പൊട്ടാഷ് കൊടുക്കാമേ. അതും നമ്മുടെ കായൊന്നും പൊഴിഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ്, പൊട്ടാഷ് നല്ലൊരു വളമാണ്. അത് നമുക്ക് 5 ഗ്രാമൊക്കെ നമ്മുടെ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിക്വിഡാക്കിയിട്ട് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ എപ്സം സോൾട്ട് ഉണ്ടല്ലോ, അത് ഒത്തിരി നല്ലതാണ്. സ്പ്രേ ചെയ്യുകയും ചെയ്യും. ഈ പറഞ്ഞ വളങ്ങളെല്ലാം നമ്മൾ ട്രയറിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് തണ്ടുകളിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്യാം. അങ്ങനെ നമ്മൾ വെള്ളവും കൊടുക്കാൻ ഒന്ന് പിന്നെ സ്ട്രെസ് കൊടുത്ത് വെള്ളം കൊടുക്കുകയും നല്ല വെയിൽ കിട്ടുകയും വളം കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല പൂക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ നിറച്ച് പൂക്കളൊക്കെ വരും നല്ലപോലെ. ആ സമയത്ത് മഴയൊക്കെ പെയ്താൽ നമ്മുടെ പൂക്കൾ പൊഴിഞ്ഞു പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാവിനെ. അപ്പം ആ സമയത്ത് നമ്മൾ ഇതുപോലെ വളങ്ങളൊക്കെ കൊടുത്ത് പൂക്കാൻ അനുവദിക്കുക. പൂക്കളായി നല്ല മാങ്ങ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ, ഈ വെള്ളം കൊടുക്കുന്നത് ഇതുപോലെ ആക്കരുത്, വെള്ളം കൊടുക്കണം. അതായത് മാങ്ങയൊക്കെ പിടിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വളം എന്താണെന്ന് അറിയാം, അതിൻ്റെ ചുവട്ടിൽ നല്ലപോലെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ് അമിനോ ആസിഡും ഫിഷ് അമിനോ ആസിഡും, അത് നമ്മളിപ്പോൾ മാറി മാറി അത് കൊടുക്കാം. ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് നമുക്ക് 3 ദിവസം കൂടി ഫിഷ് അമിനോ ആസിഡും എഗ് അമിനോ ആസിഡും അങ്ങനെ മാറി മാറി കൊടുക്കാമേ. 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ അതിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം, അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ കായ് പിടിക്കും. ആ പൂവായിട്ട് അതിൽ ചിലപ്പോഴും പലപ്പോഴും കായ് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്, അങ്ങനെ പൊഴിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ പൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇത് കൊടുക്കണം, എഗ് അമിനോസറും ഫിഷ് അമിനോസറും രണ്ടും മാറി മാറി കൊടുത്താൽ മതി, അന്നേരം കായ് പിടിക്കും. കായ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ നമ്മൾ വെള്ളം കൊടുക്കണേ. വെള്ളം കൊടുത്തില്ലേ ഉണ്ടല്ലോ, ഇതിന് സ്ട്രെസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും. പൂക്കളായി കഴിഞ്ഞാലും അങ്ങനെ ചെയ്യണം, കായായാലും നമ്മൾ വെള്ളം കൊടുക്കണം. അപ്പോൾ രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങ് നനയ്ക്കേണ്ട, ചെറിയ രീതിയിൽ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് വരെയും നനയത്തക്ക പോലെ ഒന്ന് നനച്ചു കൊടുക്കണേ. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ കാര്യം. ആദ്യം വെള്ളം കുറയ്ക്കണം പൂവാകുന്നത് വരെ, അതിനുശേഷം നമ്മൾ വെള്ളം കൊടുക്കണം കായ പിടിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പൂക്കൾ പൊഴിഞ്ഞു പോകും. നമ്മളെ മാവിലാണെങ്കിലും പൂവൊക്കെ ആയി ചെറിയ രീതിയിൽ കായാകുമ്പം ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ ഈച്ച കുത്താനായിട്ട് വരുന്നുണ്ടെങ്കിൽ ബിവേറിയ ഉണ്ടല്ലോ, അത് 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലിക്വിഡാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാമേ. അപ്പോൾ ആ കായ്കളൊന്നും നശിച്ചു പോകത്തില്ല, ഈച്ചയുടെ ശല്യം മാറിക്കിട്ടുമേ. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ അതിന് വലിപ്പമൊക്കെ വയ്ക്കാൻ വേണ്ടി ഇത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ കെയർ കണ്ടോ, 13:27:27 നൈട്രജൻ്റെ അളവ് കുറവാണ്, അതുപോലെ പൊട്ടാഷ്യം എല്ലാം കൂടുതലാണ് കണ്ടോ. അപ്പോൾ അത് കൊടുക്കാം.
അപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ള ഇത് കണ്ടോ, 27-27 വെച്ചുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കായ്കളൊക്കെ ഉണ്ടല്ലോ നല്ല വലിപ്പം വയ്ക്കുവേ. മാങ്ങയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഇതിന് കവറിട്ട് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് പിന്നെ വേറെ കെമിക്കലൊന്നും നമ്മൾ അടിച്ചു കൊടുക്കണ്ട. നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും അടിച്ചു കൊടുക്കത്തില്ല. പിന്നെ അത് പ്രശ്നമൊന്നും വരത്തില്ല. ഇനി ഇതുപോലെ കൊലയായിട്ടൊക്കെ മാങ്ങ കിടക്കുമ്പം ആ തണ്ടൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച് കെട്ടിയൊക്കെ നിർത്തണേ. നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ പൂവൊക്കെ ആയിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കരുതേ. പിന്നെ സൂഡോമോണസ് ഉണ്ടല്ലോ, അത് നമുക്ക് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം. വലിയ കേടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പം ഈ നോണി ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇത് കണ്ടോ, ഇതേ കായായി. ഞാൻ നിങ്ങളെ കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ഓറഞ്ചിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ അബിയു ഉണ്ട്, അതുപോലെ ചെറിയുണ്ട്, മക്കോട്ട ദേവ ഉണ്ട്, ചിക്കു ഉണ്ട്, കമണ്ടലും ഉണ്ട്, അവക്കാഡോ ഉണ്ട്, ഇത് അവക്കാഡോയാണ്, മുള്ളാത്തയുണ്ട്, പാവ് നമ്മൾ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. എല്ലാം നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഓമ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.